ഹായ് മുത്തുമണി, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കോപ്പിറൈറ്റ്സ് ഇഷ്യൂ ഇല്ലാതെ ഗൂഗിളിൽ നിന്ന് എങ്ങനെ നമുക്ക് ഇമേജസ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്നതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ്. പലർക്കും ചിലപ്പോൾ അറിയാമായിരിക്കും, പക്ഷേ അറിയാത്തവർക്ക് ചിലപ്പോൾ ഈ വീഡിയോ ചിലപ്പോൾ ഉപകാരപ്പെട്ടേക്കും. ഈ ഫോട്ടോസും അതുപോലെ തമ്പനിയിലെല്ലാം എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഗൂഗിളിൽ നിന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് നമ്മൾ ഇമേജസൊക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്തു വരിക. പക്ഷേ അത് ചിലപ്പോൾ കോപ്പിറൈറ്റ്സ് സ്ട്രൈക്ക് കിട്ടിയിട്ടാണ് നമുക്ക് പിന്നീട് അത് ഡിലീറ്റ് ചെയ്യേണ്ട അവസ്ഥ വരും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മെത്തേഡാണിത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മുത്തോണീസ്, ഞാൻ മൊബൈലിനകത്ത് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൂഗിൾ ക്രോമിനകത്ത് നമ്മളിങ്ങനെ ഗൂഗിൾ ഇമേജ് നമ്മളിങ്ങനെ ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്തതിന് ശേഷം ഇതുപോലെ റൈറ്റ് സൈഡിലുള്ള 3 ഡോട്ട്സ് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ഡെസ്ക് ടോപ്പ് വെർഷൻ നമ്മൾ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം ഇതിനകത്ത് ഗൂഗിൾ ഇമേജസ് എന്ന് പറഞ്ഞ ഭാഗമുണ്ട്. ആ ഭാഗം നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണിക്കുക. ഇവിടെ ഇങ്ങനെ ഒരു ക്യാമറയുടെ ഒരു ചിത്രമൊക്കെ ആയിട്ട് വരുന്ന ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഇവിടെ നമുക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഞാനിവിടെ സ്മാർട്ട് ഫോൺ ഫ്രെയിം ട്രാൻസ്പെറൻ്റ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് അവിടെ സ്മാർട്ട് ഫോണിൻ്റെ ഒരുപാട് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഫോട്ടോസ് ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട് ഗൂഗിളിൽ. ഇതിൽ നിന്ന് നമുക്ക് ഇവിടെ സെറ്റിങ്സ് ടൂൾസ് എന്ന് പറഞ്ഞുള്ളൊരു ഒരു ഭാഗം കാണാം. അതിൽ ടൂൾസ് നമ്മൾ സെലക്ട് ചെയ്യുക. ടൂൾസ് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് നമുക്ക് യൂസേജ് റൈറ്റ്സ് എന്ന് പറഞ്ഞ ഭാഗം നമുക്ക് സെലക്ട് ചെയ്യാം. അതിനകത്ത് ലേബിൾഡ് ഫോർ റീയൂസ് വിത്ത് മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഓപ്പൺ ആയിട്ട് വരുന്ന എല്ലാ ചിത്രങ്ങളും നമുക്ക് കോപ്പിറൈറ്റ്സ് ഇഷ്യൂ ഇല്ലാതെ നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ സ്മാർട്ട് ഫോണിൻ്റെ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ഫോട്ടോ ഓപ്പൺ ആയിട്ടുണ്ട്. ഞാനിത് ഓപ്പൺ ചെയ്തു ആ സൈറ്റിൽ നിന്ന് നമുക്ക് ഇതിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇത് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് കോപ്പിറൈറ്റ്സ് ഇഷ്യൂ ഒന്നും ഇല്ലാതെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ മുത്തുമണീസ് ഇത്രയൊക്കെയാണ് ഈ വീഡിയോയെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ നിങ്ങൾ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത്. നന്ദി, നമസ്കാരം.